മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് ഒരു പുതിയ അധ്യായമാണ് ഡിസ്ട്രിബ്യൂഷന്. നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഈ സ്ലൈഡിൽ പഠി ആദ്യമായിട്ട് എന്താണ് ഡിസ്ട്രിബ്യൂഷൻ നോക്കുക. ഡിസ്ട്രിബ്യൂഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ക്യാരിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം ദ പ്രൊഡ്യൂസർ ടു ദ ഫൈനൽ കൺസ്യൂമർ. അതായത് പ്രൊഡ്യൂസറിൽ നിന്നും കസ്റ്റമറിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന പ്രവർത്തനത്തെ നമ്മൾക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. രണ്ടാമത് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ മിക്സ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ മിക്സ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് വേരിയസ് ആക്ടിവിറ്റീസസ് ഇൻവോൾവ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ ഇസ് ടേംഡ് ആസ് എ ഡിസ്ട്രിബ്യൂഷൻ മിക്സ്. അതായത് പ്രൊഡ്യൂസറിൽ നിന്നും കസ്റ്റമറിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുമ്പോൾ ഇതിനിടയിലുള്ള പ്രവർത്തനങ്ങളുടെ കോമ്പിനേഷനെയാണ് ഡിസ്ട്രിബ്യൂഷൻ മിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഫോളോവിങ് ആർ ദ ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ മിക്സ്. ഇങ്ങനെ പ്രൊഡ്യൂസറിൽ നിന്നും കസ്റ്റമറിലേക്ക് ഒരു ഉൽപ്പന്നം എത്തിക്കുമ്പോൾ ഇതിനിടയിലുള്ള പ്രവർത്തനങ്ങളുടെ കോമ്പിനേഷനെയാണ് ഡിസ്ട്രിബ്യൂഷൻ മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര തരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട് ഈ ഡിസ്ട്രിബ്യൂഷൻ മിക്സിലെന്ന് നോക്കാം. പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്നത് നാല് പ്രവർത്തനങ്ങളാണ്. അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അതായത് ഒന്ന് വെയർഹൗസിംഗ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. അതിൽ വെയർഹൗസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ വിൽക്കുന്നതിന് മുമ്പ് അത് സോർട്ട് ചെയ്ത് സൂക്ഷിക്കുന്ന സ്ഥലത്തെ പറയുന്ന പേരാണ് വെയർഹൗസിംഗ്. ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനം എത്രത്തോളം സ്റ്റോക്കുകൾ എത്രത്തോളം സഫീഷ്യൻറ്റ് സ്റ്റോക്ക് ഓഫ് ഇൻവെൻട്രി സൂക്ഷിക്കണം എന്നതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത്. ഇത് കൂടുതലാകാനും പാടില്ല, കുറവാകാനും പാടില്ല. അതിനവർ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഇൻവെൻട്രി. ഇൻവെൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ സെമി ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആൻഡ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ്, ഇതിൻ്റെ ടോട്ടാലിറ്റിക്ക് പറയുന്ന പേരാണ് ഇൻവെൻട്രി. ട്രാൻസ്പോർട്ടേഷൻ നമ്മൾക്കറിയാം, ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനമാണ് ട്രാൻസ്പോർട്ടേഷൻ. ഇത് പലതരത്തിലുണ്ട്: റോഡ് ഗതാഗതം, റോഡ് ട്രാൻസ്പോർട്ട്, റെയിൽവേ ട്രാൻസ്പോർട്ട്, എയർവേസ് ആൻഡ് ഷിപ്പ്. അപ്പോൾ അത് ഏത് വേണമെങ്കിലും സിറ്റുവേഷൻ അനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ദ പാത്ത് ത്രൂ വിച്ച് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്ലോ ഫ്രം ദ പ്രൊഡ്യൂസർ ടു ദ കൺസ്യൂമർ ഈസ് കോൾഡ് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഏത് പാത്തിലൂടെയാണ് നമ്മൾ സാധനങ്ങളും സേവനങ്ങളും കസ്റ്റമറിലേക്ക് എത്തിക്കുന്നു അതിനെ പറയുന്ന പേരാണ് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഇനി നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകുന്നത് ഈ കോമ്പോണൻ്റ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ്. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട കോമ്പൗണ്ടൻ്റുകൾ രണ്ടെണ്ണമുണ്ട്: ഒന്ന് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനൊന്നും ഒന്ന് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷനും. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡ്സ് ഓൾ ദ ആക്ടിവിറ്റീസസ് അസോസിയേറ്റഡ് വിത്ത് ദ സപ്ലൈ ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് അറ്റ് എവരി സ്റ്റെപ്പ് ഫ്രം ദ പ്രൊഡ്യൂസർ ലൈൻ ടു ദ കൺസ്യൂമർ. അതായത് ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് കൺസ്യൂമറെ കയ്യിലേക്ക് എത്തിക്കുവാൻ നിരവധി പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. ഈ പ്രവർത്തനങ്ങളെ പറയുന്ന പേരാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രൊഡ്യൂസറിൽ നിന്നും ഒരു കസ്റ്റമറിലേക്ക് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എത്തിക്കുന്നതിനുള്ള ഓൾ ആക്ടിവിറ്റീസസ് ആണ് എന്ത് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കുക. നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് ഇമ്പോർട്ടൻസ് ആൻഡ് ബെനിഫിറ്റ് ഓഫ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷന്. ഇത് പോയിൻ്റ് ജസ്റ്റ് ഇൻ വായിക്കുന്നതേ ഉള്ളൂ. എ ക്രിയേഷൻ ഓഫ് എ ടൈം ആൻഡ് എ പ്ലേസ് യൂട്ടിലിറ്റീസ് ടു ദ ഗുഡ്സ്, റിഡക്ഷൻ ഇൻ ദ കോസ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, റിഡക്ഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ്, കോർഡിനേഷൻ ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ബെറ്റർ കസ്റ്റമർ സർവീസസ്, സ്റ്റെബിലിറ്റി ഓഫ് പ്രൈസ്, ഇൻക്രീസ്ഡ് മാർക്കറ്റ് ഷെയർ. ഇത് നമ്മൾക്ക് ടൈം ആൻഡ് പ്ലേസ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടൈം യൂട്ടിലിറ്റി എന്നാൽ ആ ഗുഡ്സ് നമുക്ക് എപ്പോഴും കിട്ടണം, അതുപോലെ എല്ലാ സ്ഥലത്തും അവൈലബിലിറ്റി ആകണം എന്നാണ്. ടൈം യൂട്ടിലിറ്റിനെ നമ്മളെ സഹായിക്കുന്നത് ട്രാൻസ്പോർട്ടേഷനും പ്ലേസ് യൂട്ടിലിറ്റിനെ നമ്മളെ സഹായിക്കുന്നത് വെയർഹൗസിംഗുമാണ്. ഇനി പറയുന്നത് നല്ല ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ വില കുറയും, അതുപോലെ തന്നെ സെല്ലിംഗ് പ്രൈസിനും കുറയ്ക്കും, പിന്നെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഒരുപോലെ നിലനിർത്താൻ സഹായിക്കുന്നു, പിന്നെ നല്ല കസ്റ്റമർ സർവീസ് സ്വാഭാവികമായിട്ടും ഉണ്ടാവും, അടുത്തത് പ്രൈസിൽ സ്റ്റെബിലിറ്റി നിലനിർത്താൻ പറ്റും. അതോടെ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ക്രമേണ അല്ലെങ്കിൽ കൃത്യമായി നമ്മുടെ മാർക്കറ്റ് ഷെയർ വർദ്ധിക്കും. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഈ പറഞ്ഞതിൻ്റെ റിപ്പീറ്റേഷൻ ആണ് ഒബ്ജക്റ്റീവ്സ്. നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ജസ്റ്റ് വായിക്കുന്നേ ഉള്ളൂ. ടു മിനിമൈസ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, ടു ഫിൽ ദ ഗ്യാപ്സ് ബിറ്റ്വീൻ പ്രൊഡ്യൂസർ ആൻഡ് കസ്റ്റമർ, ടു പ്രൊവൈഡ് എ ടൈം ആൻഡ് പ്ലേസ് യൂട്ടിലിറ്റി, ടു ഇൻക്രീസ് ദ പ്രോഫിറ്റ് മാർജിൻ, ടു ഇൻക്രീസ് ദ സെയിൽസ് വോളിയം, ടു പ്രൊവൈഡ് എ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ടു മിനിമൈസ് ദ ഇൻവെൻട്രി ലെവൽ.
ഇതുതന്നെയാണ് ആവർത്തിക്കുന്നത്. അപ്പോൾ അത്ര ഇതിന് രണ്ടിന് ഒരേ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കുക. അപ്പോൾ ഇതിലൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അതിൻ്റെ ഒരു പിക്ചറാണ്, അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്ലൈഡ് ഇതിൽ പറയുന്നത് എന്തെല്ലാം ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സ്റ്റേജസ് അഥവാ എലമെൻറ്റ്സ്. ഒരു ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അതായത് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് കസ്റ്റമറിൽ കയ്യിലെത്തിക്കുന്ന പ്രവർത്തനങ്ങളെ നമ്മൾ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതിലെ അതിലുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ നോക്കാം. ഓർഡർ പ്രോസസ്സിങ്, അതുപോലെ തന്നെ വെയർ ഹൗസിങ്, അതുപോലെ തന്നെ ഇൻവെൻട്രി കൺട്രോൾ, ലാസ്റ്റ് വൺ ട്രാൻസ്പോർട്ടേഷൻ. ഈ ഇവിടെ എഴുതിയത് നിങ്ങൾ വായിച്ചു നോക്കാം. അതിൻ്റെ അർത്ഥമാണ് നേരിട്ട് പറയുന്നത്. ഓർഡർ പ്രോസസ്സിങ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രഥമ പ്രധാനപ്പെട്ട ഒന്നാണത്. ഓർഡർ എടുക്കുക, കസ്റ്റമർ കയ്യിൽ നിന്നും ഓർഡർ എടുക്കുക, അതനുസരിച്ച് ഗുഡ്സ് ഉണ്ടാക്കുക, കസ്റ്റമറുടെ കയ്യിലേക്ക് എത്രയും നേരത്തെ അവർ പറയുന്ന സ്ഥലത്ത് എത്തിക്കുക എന്നതാണ് ആദ്യത്തെ ഒരു ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പടി. രണ്ടാമത് പറയുന്നത് ഈ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് ഒരു ഡാമേജ് വരാതെ സൂക്ഷിക്കേണ്ട, വിൽക്കുന്നത് വരെ സൂക്ഷിക്കേണ്ട സ്ഥലത്തെയാണ് സൂക്ഷിക്കുന്ന സ്ഥലത്തെ വെയർ ഹൗസ് എന്നും അവിടെ ഏത് രീതിയിൽ സൂക്ഷിക്കുന്നു എന്നതിനെ വെയർ ഹൗസിംഗ് എന്ന് പറയുന്നു. അടുത്ത ഇൻവെൻട്രി കൺട്രോളാണ്. അത് ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ റോ മെറ്റീരിയൽസ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, അതുപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് ഇതൊക്കെ എങ്ങനെ ഒരു സ്ഥാപനത്തിൽ സൂക്ഷിക്കണം, കൂടുതൽ സൂക്ഷിക്കണോ കുറച്ച് സൂക്ഷിക്കണോ അല്ലെങ്കിൽ ഒരു ഒപ്റ്റിമൽ ലെവലിൽ സൂക്ഷിക്കണോ എന്നതാണ് ഇൻവെൻട്രി കൺട്രോള്. ഒരു സ്ഥാപനത്തിന് എപ്പോഴും അഭികാമ്യം ഒരു ഒപ്റ്റിമൽ ലെവലാണ്. അതായത് കൂടാനും വേണ്ട, കൂടുതലും ആവരുത്, കുറവും ആവരുത്. കൂടുതലായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ സ്റ്റോക്ക് ഡാമേജ് ആയി കഴിഞ്ഞാൽ അത് ബിസിനസ്സിന് നഷ്ടമുണ്ടാകും. പറ്റ ഷോർട്ടാണെങ്കിൽ അത് വലിയ ഓർഡർ കിട്ടുമ്പോൾ നമ്മൾക്ക് കൂടുതൽ റോ മെറ്റീരിയൽസ് ഇല്ലാത്ത നഷ്ടവും സംഭവിക്കുന്നു. അടുത്ത ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ മുമ്പത് ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഇൻ ടു ദ ഹാൻഡ് ഓഫ് കസ്റ്റമേഴ്സ്. അപ്പോൾ ഈ നാലെണ്ണം നന്നായിട്ട് വായിച്ചു നോക്കുക. ഈ അതിൻ്റെ ഇംഗ്ലീഷും വായിക്കുക. ഞാൻ കൊടുത്തിട്ടുള്ളത് എന്താണെന്നുള്ളത് സമയപരിമിതി മൂലമാണ് ഞാനത് വളരെ ഷോർട്ടായിട്ട് പോകുന്നത്. ഇനി നമ്മൾ പറയുന്നത് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷനാണ്. അതായത് കോമ്പൗണ്ടൻ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലെ ഒന്ന് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനായിരുന്നു. എന്താണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, അവരുണ്ടാകുന്ന ആക്ടിവിറ്റീസുകളും നമ്മൾ പറഞ്ഞു. ഇനി ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷന്, ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ദ പാത്ത് ത്രൂ വിച്ച് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്ലോ ഫ്രം ദ പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ ഈസ് കോൾഡ് മാർക്കറ്റിംഗ് ചാനൽ, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു പേരാണ് മാർക്കറ്റിംഗ് ചാനൽ എന്ന് പറയുന്നത്. ഇതായത് ഏത് പാത്തിലൂടെയാണ് നമ്മൾ കസ്റ്റമർ കയ്യിൽ സാധനങ്ങൾ എത്തിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ എത്തിക്കുന്നത് നോക്കാം. അതിൻ്റെ ഡെഫിനിഷനാണ് ഡിസ്ട്രിബ്യൂഷൻ ചാനലിൻ്റെ ഡെഫിനിഷൻ, അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. പിന്നെ പറയുന്നത് ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനലിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസുകളാണ് പറയുന്നത്. ഒരുപാട് ഫംഗ്ഷൻസുകൾ ഇതിൽ പറയുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും. നോക്കുക, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഫംഗ്ഷൻസ് ഉണ്ട്. ഒന്ന് ഗാദറിംഗ് ഇൻഫർമേഷനാണ്, നല്ലൊരു ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ചാനൽ എന്ന് പറഞ്ഞാൽ ഏത് പാത്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ തന്നെ റോഡ്, റെയിൽവേ, എയർവേസ് ഇങ്ങനത്തെ മൂന്ന് രീതിയുണ്ട്. അതുപോലെ തന്നെ ഇതിലുള്ള ആളുകളാണ് ഹോൾസെയിലർ, റീറ്റെയിലർ. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ ഡാറ്റ കളക്ട് ചെയ്യാൻ ഈ ചാനൽസ് നിന്നും എല്ലാം ഡാറ്റ കളക്ട് ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ അവർക്ക് ആവശ്യമായ പ്രൊമോഷൻ എങ്ങനെ കൊടുക്കണം എന്നൊക്കെ നമ്മൾക്ക് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷനിലൂടെ മനസ്സിലാകും. അതുപോലെ തന്നെ ആരെയൊക്കെ കോണ്ടാക്ട് ചെയ്യണം നമ്മുടെ പ്രൊഡക്റ്റ് ഫൈനൽ കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ എത്തേണ്ടത് എന്നതാണ് കോണ്ടാക്റ്റിങ്. പിന്നെ പറയുന്ന പ്ലേസിംഗ് ഓഫ് ഓർഡേഴ്സാണ്. ഓർഡർ ഒരു ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത് നമുക്കറിയാം. കസ്റ്റമറാണ് സാധനം ആവശ്യപ്പെടുക, അപ്പോൾ കസ്റ്റമർ എത്തുന്നതാണ് ഫസ്റ്റ് ഓർഡർ വരിക. അപ്പോൾ അത് റീറ്റെയിലർ ഉണ്ടെങ്കിൽ റീറ്റെയിലർ ഈ ഓർഡർ നേരിട്ട് ഹോൾസെയിലർക്ക് പാസ് ചെയ്യുന്നു, ഹോൾസെയിലർ ഈ ഓർഡർ നേരിട്ട് ആർക്ക് പാസ് ചെയ്യുന്നു, മാനുഫാക്ചറർക്ക് പാസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഓർഡേഴ്സിൻ്റെ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നത്. പിന്നെ ഈ ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ നന്നായിട്ട് സഹായിക്കുന്ന ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാനാണ്. ഫിനാൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾക്കറിയാം ഹോൾസെയിലറും റീറ്റെയിലറും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരൊക്കെ മൊത്തമായിട്ടായിരിക്കും മാനുഫാക്ചറർ എടുത്തുനിന്ന് വാങ്ങുക. അപ്പോൾ ക്യാഷ് അവർക്ക് മൊത്തമായി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാകുമ്പോൾ ഫിനാൻസിങ്. ഫിനാൻസിങ് എന്ന ടേം അർത്ഥം കടം കൊടുക്കുക എന്നർത്ഥമാണ്. ഹോൾസെയിലർക്ക് കമ്പനി കടം കൊടുക്കും, അതുപോലെ തന്നെ റീറ്റെയിലർക്ക് ആര് കടം കൊടുക്കും, ഹോൾസെയിലറും കടം കൊടുക്കും. പിന്നെ റിസ്ക് ബിയറിംഗ് ആണ്. റിസ്ക് ബിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഹോൾസെയിലർ വാങ്ങുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെങ്കിൽ ആ റിസ്ക് ആരേറ്റെടുക്കും, പ്രൊഡ്യൂസർ എടുക്കും. അതുപോലെ തന്നെ റീറ്റെയിലറുടെ കേസിൽ ഹോൾസെയിലർ ഏറ്റെടുക്കും.
പിന്നെ പറയുന്ന ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ ഓൾറെഡി അതെന്താ പറഞ്ഞു, നെഗോസിയേഷൻ ആണ്, നെഗോഷിയേറ്റിംഗ്. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വില, അതുപോലെ തന്നെ ഫിനാൻസിങ് അതിൻ്റെ പ്രൊട്ടക്ഷൻ ഇതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നെഗോഷിയേറ്റ് ചെയ്യും. അടുത്തത് ആഫ്റ്റർ സെയിൽ സർവീസസ്, സാധനം മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ബുദ്ധിമുട്ടുകൾ കസ്റ്റമർ അനുഭവപ്പെടുന്നു, ചിലപ്പം കംപ്ലൈൻ്റ് ആകുക, അതുപോലെ തന്നെ അതിൻ്റെ ഫിറ്റിങ്സിലെ ക്ലിയറൻസ് വരുത്തുക, ഇങ്ങനത്തെ പല കാര്യങ്ങളും മെയിൻ്റനൻസ്, ഇതിനൊക്കെ വീണ്ടും ഒരു സാധനം മേടിച്ചിട്ട് കസ്റ്റമർ എടുത്തേക്ക് കമ്പനി ആളയക്കും, അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആഫ്റ്റർ സെയിൽ സർവീസസ്. നമ്മളിപ്പോൾ ഒരു എ സി ഒക്കെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉദാഹരണം ബ്ലൂ സ്റ്റാർ, അവരെ കസ്റ്റമർ സർവീസ് എ സിക്ക് കംപ്ലൈൻറ്റ് ഇല്ലെങ്കിലും അവർ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ നമ്മളെ വീട്ടിൽ വന്നിട്ട് എ സി ചെക്ക് ചെയ്ത് പോകും. അപ്പോൾ നല്ല കസ്റ്റമർ സർവീസ് ഉണ്ടാകുമ്പോൾ ജനങ്ങളത് നന്നായിട്ട് വാങ്ങും. പിന്നെ സെയിൽസ് ഫോർകാസ്റ്റിംഗ്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർക്ക് സിമ്പിളായിട്ട് എത്ര സെയിൽ ഉണ്ടാകുമെന്നതും ഭാവിയിൽ എത്ര സെയിൽ വരും എന്നതുവരെ ഫോർകാസ്റ്റ് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മുടെ മാർക്കറ്റിലാണ്, മാർക്കറ്റിംഗിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എല്ലാ ഇൻഫർമേഷൻ, ഒരു കസ്റ്റമർ എങ്ങനെ റിപ്പോർട്ട് കൊടുക്കുന്നു അയാൾ റീറ്റെയിലർക്ക്, റീറ്റെയിലർ അത് ഹോൾസെയിലർക്ക് കൊടുക്കുന്നു, ഹോൾസെയിലർ അത് കമ്പനിക്ക് കൊടുക്കുന്നു. അപ്പോൾ അവർക്ക് ശരിക്കും ഡാറ്റ ലഭിക്കുന്നുണ്ട്, ഡാറ്റയുടെ ബേസിൽ അവർക്ക് എന്ത് ചെയ്യുക, സെയിൽസ് ഫോർകാസ്റ്റ് ചെയ്യാം. ഇനി പറയുന്നത് എത്ര ചാനൽസ് ഉണ്ട് എന്നാണ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഒരു പ്രൊഡ്യൂസറിൻ്റെയും, ഒരു പ്രൊഡ്യൂസർ സാധനം ഉൽപ്പാദിപ്പിച്ച് ആർക്ക് വിൽക്കാനാണ്, കസ്റ്റമർക്കാണ്. അപ്പോൾ ഒരു പ്രൊഡ്യൂസറിൻ്റെ ഇടയിലും കസ്റ്റമറുടെ കസ്റ്റമർക്കും ഇടയിൽ എത്ര ആളുകളുണ്ട് എന്നാണ്. പ്രധാനമായിട്ടും നാല് ലെവലുകളാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നത് സീറോ ലെവലാണ്. അപ്പോൾ അവിടെ എന്ന് പറയുന്ന കസ്റ്റമർക്ക് നേരിട്ട് ആര് കൊടുക്കുന്നു, പ്രൊഡ്യൂസർ കൊടുക്കുന്നു, അതാണ് സീറോ ലെവൽ എന്ന് പറയുന്നത്. സീറോ ലെവൽ എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ നേരിട്ട് കസ്റ്റമർക്ക് കൊടുക്കുന്നു. അതിന് ഉദാഹരണങ്ങൾ ഇൻ്റർനെറ്റ് സെല്ലിങ്, ടെലി മാർക്കറ്റിംഗ്, ഓപ്പണിംഗ് ഓൺ ഷോപ്പ്. അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. വൺ ലെവലിൽ വരുമ്പോൾ മാനുഫാക്ചറും റീറ്റെയിലറും കൺസ്യൂമറാണ്. അതിന് ഉദാഹരണമാണ് ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറേജ് ചെയിൻ സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ്. അതായത് ഹോൾസെയിലർ എടുത്ത്, ഹോൾസെയിലർ ഇതിലുണ്ടാവില്ല, മാനുഫാക്ചർ എടുത്ത് നേരിട്ട് റീറ്റെയിലർ സാധനം വാങ്ങും, എൻ്റെ കസ്റ്റമർക്ക് കൊടുക്കും. പിന്നെ പറയുന്നത് ടു ലെവലാണ്. ടു ലെവലിൽ മാനുഫാക്ചർ, ഹോൾസെയിലർ, റീറ്റെയിലർ, കൺസ്യൂമർ. പിന്നെ പറയുന്നത് ത്രീ ലെവലാണ്. അതിന് മാനുഫാക്ചർ, ഹോൾസെയിലർ, ജോബർ, റീറ്റെയിലർ ആൻഡ് കൺസ്യൂമർ. ജോബർ ഇവർക്ക് ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പ്രധാനമായിട്ടും നാല് ലെവലുണ്ട്. സീറോ ലെവൽ എന്ന് പറയുമ്പോൾ അതിൽ പ്രൊഡ്യൂസറും കസ്റ്റമറും, വൺ ലെവൽ എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസറും റീറ്റെയിലറും കസ്റ്റമർ. നെക്സ്റ്റ് ടു ലെവൽ പറയുമ്പോൾ മാനുഫാക്ചർ, ഹോൾസെയിലർ, റീറ്റെയിലർ ആൻഡ് കൺസ്യൂമർ. ത്രീ ലെവലിൽ മാനുഫാക്ചർ ഉണ്ടാവും, ഹോൾസെയിലർ, ജോബർ, റീറ്റെയിലർ, കൺസ്യൂമർ. നിങ്ങളത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നന്നായിട്ട് പഠിക്കാം. ഫസ്റ്റ് ലെവൽ, രണ്ട് ലെവൽ, സീറോയ്ക്കും വണ്ണും ആരാ ചെയ്യുന്നത് നമ്മളിവിടെ പറയുന്നുണ്ട്. നമുക്ക് ടു ലെവലിന് ബെസ്റ്റ് എക്സാമ്പിളായിട്ട് സാധാരണ ഷോപ്പിന് പരിഗണിക്കാവുന്നതാണ്. ഇനി ഇങ്ങനത്തെ ഒരു ചാനൽ, ഒരു ചാനൽ, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ വൺ ലെവൽ വേണോ, സീറോ ലെവൽ വേണോ, ടു ലെവൽ വേണോ, ത്രീ ലെവൽ വേണോ, എങ്ങനെയാണ് സെറ്റ് ചെയ്യുക, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യുക, ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ഐഡൻറ്റിഫൈയിങ് ദ ടാർഗറ്റ് കൺസ്യൂമർ. രണ്ടാമത് പറയുന്നത് അനലൈസിങ് ദ കസ്റ്റമർ നീഡ്സ്. മൂന്നാമത് എസ്റ്റാബ്ലിഷിംഗ് ചാനൽ ഒബ്ജക്റ്റീവ്സ്. നാലാമത് ഐഡൻറ്റിഫൈയിങ് ചാനൽ ഓൾട്ടർനേറ്റീവ്സ്. നെക്സ്റ്റ് വൺ ഇവാലുവേറ്റിംഗ് ചാനൽ ഓൾട്ടർനേറ്റീവ്സ്. ലാസ്റ്റ് വൺ സെലക്ടിങ് ദ ചാനൽ മെമ്പേഴ്സ്. ഇത് പറയുന്നത് നമ്മൾ ആർക്കാണോ വിൽക്കേണ്ട കസ്റ്റമർ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുന്നു, പിന്നെ അവരിലേക്ക് അവരെ ആവശ്യം എന്താണെന്ന് നമ്മൾ കണ്ടെത്തുന്നു. ടാർഗറ്റ് ഇത്ര ആളുകൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നു, ഇത്ര ഏരിയയിലുള്ള. അങ്ങനെയാകുമ്പോൾ ആ ടാർഗറ്റ് ചെയ്ത ആളുകളുടെ ആവശ്യം എന്താ നമ്മൾ ആദ്യം കണ്ടെത്തുന്നു. അത് കണ്ടെത്തി അവരുടെ ഇടയ്ക്ക് ഏത് ചാനൽ ഉപയോഗിച്ചാലാണ്, സീറോ ലെവലാണോ, വണ്ണോ, ടുവോ, ത്രീ, ഏത് ഉപയോഗിച്ചാലാണ്, ഏത് ഉപയോഗിക്കണം നമ്മൾ തീരുമാനിക്കുന്നു. അത് തീരുമാനിച്ച് കഴിഞ്ഞാൽ ആ ചാനൽ, ഇപ്പോൾ സീറോ ലെവലാണെങ്കിൽ ആ സീറോ ലെവലിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് അഡോപ്റ്റ് ചെയ്യും, അപ്പോൾ അതിനൊരു ഓൾട്ടർനേറ്റീവ് വേണം. അപ്പോൾ നമ്മൾ അതിനുള്ള ഓൾട്ടർനേറ്റീവും കണ്ടെത്തും. കണ്ടെത്തി കഴിഞ്ഞാൽ ഉടനടി നമ്മൾ എന്ത് ചെയ്യും, ആ ഓൾട്ടർനേറ്റീവിനെ ഒന്ന് പരിഗണിക്കും. അത് നമ്മൾ സീറോ ലെവലാണ്. സീറോ ലെവൽ പറഞ്ഞാൽ മാനുഫാക്ചർ ടു കൺസ്യൂമറാണ് അല്ലേ. അതിൽ ചിലപ്പോൾ മാനുഫാക്ചർക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിനൊരു ഓൾട്ടർനേറ്റീവ് ആണല്ലോ. അപ്പോൾ ആ ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ കണ്ടെത്തണം, അതിന് ഇവാലുവേറ്റ് ചെയ്യണം. കാരണം അത് പെർഫെക്ഷൻ കിട്ടുമോ ഇല്ലയോ, അത് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സീറോ ലെവലിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ കാര്യങ്ങൾ നന്നായിട്ട് രണ്ട് മൂന്നോ നാലോ പ്രാവശ്യം കേൾക്കുക. സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഇത് സംസാരിക്കുമ്പോൾ ചിലപ്പം ടിപ്സ് ടങ് സ്ലിപ്പാകാൻ സാധ്യത ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ.
നന്നായിട്ട് കാണുക, എല്ലാവരും നന്നായിട്ട് വാച്ച് ചെയ്യുക, ഇതിൻ്റെ നോട്ട് എഴുതിയെടുക്കുക, എന്നെ അറിയിക്കുക. അപ്പോൾ താങ്ക് യു വെരി മച്ച്.